शंकराग्रे वसति लक्ष्मी कर मध्ये सरस्वती करमूले सदा गौरी प्रभारे कर दर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्र वसने देवी स्तन मंडिते विष्णु पत्नी नमस्तुत्यं पादस्पर्शं क्षमस्व मे പ്രകൃതി അതിൻ്റെ ശക്തിഭാവങ്ങളെ കാണിക്കുന്നു. ധ്യാനഭാവത്തിലിരുന്നൊരു മൂർത്തി പ്രപഞ്ചത്തെ നോക്കി കാത്തുരക്ഷിക്കുന്നു. അതാണ് കൊട്ടിയൂരപ്പൻ പെരുമാൾ. പെരുമാളെ കാണുവാൻ എല്ലാ വർഷവും അതുകൊണ്ട് തന്നെയാണ് ധാരാളം ഭക്തർ ഈ ഭൂമിയിലേക്ക് എത്തുന്നത്. ഓരോ വർഷം കൂടുന്തോറും ആ തിരക്ക് കൂടിക്കൂടി വരുന്നു. ഇന്നിതാ ഈ തീർത്ഥജല സ്പർശം ഏറ്റു വാങ്ങിക്കൊണ്ട് തീർത്ഥജലത്തെ സ്വയം വിശുദ്ധി നേടിക്കൊണ്ട് കൊട്ടിയൂരപ്പനെ കാണുവാനുള്ള അവസരം അത് നമുക്കും ലഭിച്ചിരിക്കുകയാണ്. ഈ വർഷം വീണ്ടും എല്ലാ വർഷത്തിലേതും വന്നതുപോലെ ഉദയംബ്രതൻ്റെ സംഘം കൊട്ടിയൂരപ്പൻ്റെ തിരുനടയിലെത്തുന്നു. പെരുമാൾ എല്ലാവരെയും ഈ ലോകത്തെ മുഴുവനും കാത്തുരക്ഷിക്കുന്നത് പോലെ എല്ലാ ഹൃദയങ്ങളെയും എപ്പോഴും തണുപ്പിച്ചു നിർത്തുന്നത് പോലെ ഈ ഒഴുകുന്ന ജലത്തിൻ്റെ തീർത്ഥവിശുദ്ധി നിങ്ങൾ ഏവരിലേക്കും എത്തട്ടെയെന്ന് പ്രാർത്ഥനകൾ ഏവരിലേക്കും എത്തട്ടെയെന്ന് പ്രസാദം ഏവരിലേക്കും എത്തട്ടെയെന്ന് പ്രാർത്ഥന അത് ഹൃദയം നിറഞ്ഞു തന്നെ നിൽക്കും. ഈശ്വരന് വേണ്ടി കരയുന്നത് ദുർബലതയല്ല, ആ കണ്ണുനീര് കൊണ്ട് അനേകം ജന്മങ്ങളിലെ വാസനയാകുന്ന അഴുക്കുകളാണ് കഴുകിപ്പോകുന്നത്. മെഴുകുതിരി ഉരുകുന്നതിനനുസരിച്ച് അതിൻ്റെ നാളത്തിന് പ്രഭ കൂടുന്നു, ശോഭ വർദ്ധിക്കുന്നു. അതുപോലെ ഭഗവാന് വേണ്ടിയുള്ള കണ്ണുനീർ നമ്മുടെ ആത്മവികാസത്തിന് കാരണമാകുന്നു. ശ്രീ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ വാക്കുകൾ നമ്മുടെ മനസ്സിൻ്റെ ശോഭയെ വർദ്ധിപ്പിക്കട്ടെ. കൊട്ടിയൂർ ക്ഷേത്രഭൂമിയിലേക്ക് ആദ്യം എത്തിയപ്പോൾ അത് അമൃത ടെലിവിഷൻ്റെ ഉദയാമൃതം അതിനു വേണ്ടി തന്നെയാണ് നാം എത്തിയത്. ഉദയാമൃതത്തിൻ്റെ യാത്രകളിൽ നാം കൊട്ടിയൂരെ കണ്ടപ്പോൾ അതൊരു അത്ഭുതം നിറഞ്ഞ കാഴ്ചയായിരുന്നുവെങ്കിൽ ആദ്യമായിട്ടാണ് കൊട്ടിയൂർ പോലുള്ളൊരു ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങൾ ടെലിവിഷനിലേക്ക് എത്തുന്നത് എന്നൊരു അത്ഭുതവും ഉണ്ടായിരുന്നു. അത് നിരവധി ഭക്തരെ ഒരുപാട് പേർ ഭക്തിയോടുകൂടി കേരളത്തിൽ ഇങ്ങനെ ഒരു ക്ഷേത്രഭൂമിയോ എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ടും നിലവിളിച്ചുകൊണ്ടും ഓരോരുത്തരും നമ്മോട് ചോദിച്ചു ഈ ക്ഷേത്രഭൂമി എവിടെയാണ് എന്ന്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പിന്നീട് കൊട്ടിയൂരിൻ്റെ പ്രശസ്തി ആ ഒരു വർഷം എത്രയോ യുഗങ്ങളോളം നിൽക്കുന്ന ഒരു ശക്തി ചൈതന്യം തന്നെയാണത്. അതിൻ്റെ പ്രശസ്തിയെ വർദ്ധിപ്പിക്കാൻ മനുഷ്യർക്കാവുകയില്ല, മാധ്യമങ്ങൾക്കാവുകയില്ല, അത് തനിയെ തന്നെ പ്രസിദ്ധമായിക്കൊണ്ടേയിരിക്കുകയാണ്.
എന്നാൽ ഇന്നും ധാരാളം ഭക്തർ ഇവിടേക്ക് വരുമ്പോൾ വീണ്ടും ഈ ഭൂമിയിലേക്ക് എത്തുമ്പോൾ ആദ്യമായിട്ട് എത്തിയതുപോലെ തന്നെ ഒരു അനുഭൂതിയാണ് മനസ്സിലുള്ളത്. ഇതിനു മുൻപ് നാം കണ്ട കൊട്ടിയൂരിൽ നിന്ന് ലഭിച്ച അനുഭവം വേറെ, ഇപ്പോൾ ലഭിക്കുന്നത് വേറെ. അന്ന് നാം വരുമ്പോൾ മഴയായിരുന്നു, നിറഞ്ഞ മഴ. ആ മഴ നനഞ്ഞുകൊണ്ടാണ് നാം ഈ ക്ഷേത്രത്തിലെ ഓരോ കാഴ്ചയും കണ്ടത്. ജനപക്ഷ വാർത്തകളുടെ ലോകം, സത്യസന്ധമായ വസ്തുനിഷ്ഠമായ വാർത്തകളുമായി ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നും മുൻപന്തിയിൽ നേരിന്റെ നേർക്കാഴ്ചയുമായി എന്റെ വാർത്ത എത്തുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കൊട്ടിയൂരിലെ ആചാരങ്ങൾക്ക് പല പ്രത്യേകതകളുമുണ്ട്. അത് പറയുവാനാണ് ഇന്ന് നാം തയ്യാറെടുക്കുന്നത്. ഇവിടെ ഉത്സവകാലങ്ങൾ 27-28 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവ സമയത്തിൻ്റെ ഉത്സവം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഒരാഴ്ചയ്ക്ക് മുന്നേ തന്നെ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കും. സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചു കഴിഞ്ഞാലും ഇവിടെ നിൽക്കുവാൻ അവകാശമുള്ള ഒരു സ്ത്രീ മാത്രമുണ്ട്. ആ സ്ത്രീ ഇവിടെ ഊത്ത് അവതരിപ്പിക്കുകയാണ്. അത് ആ ഒരു ദൃശ്യങ്ങളിലേക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് അവിടേക്ക് ചെന്ന് തന്നെ മനസ്സിലാക്കാം. ഉത്സവ നാളുകളിൽ ഇങ്ങനെ കൂത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ കൂത്തിന് ഒപ്പം നിൽക്കുന്ന നങ്ങയാർ കൂത്തിന് വേണ്ടിയിട്ടുള്ള ചൊല്ലുകൾ പാടുമ്പോൾ ആ നങ്ങയാർക്ക് മാത്രമാണ് ഇവിടെ നിൽക്കുവാനുള്ള അവകാശമുള്ളത്. ഉത്സവ നാളുകൾ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാത്ത ദിവസങ്ങളിലും ഇവിടെ നിൽക്കുവാൻ, ഈ ഉത്സവ സമയത്ത് ഇവിടെ നിൽക്കുവാനുള്ള അവകാശം ഈ ഒരു വനിതയ്ക്ക് മാത്രമാണുള്ളത്. അതും പ്രത്യേകിച്ചുള്ള നിഷ്ഠകളുണ്ട്. ഇവിടെ നിൽക്കേണ്ട സ്ഥാനവും അതുപോലെ ഉത്സവത്തിൻ്റെ തിരുവഞ്ചിറയിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെയുള്ള വിശ്വാസങ്ങളുമുണ്ട്. ഇങ്ങനെ കൊട്ടിയൂരിലെ ഓരോ ആചാരങ്ങളും വ്യത്യസ്തമാണ്. മഴയും ശക്തമായി പെയ്തു വരുന്നു. പെയ്യുന്ന ഈ മഴയ്ക്ക് കൊട്ടിയൂരിൽ ഓരോ ആചാരങ്ങളായിരുന്നു. ഇവിടുത്തെ ആചാരത്തിൽ വളരെ പ്രത്യേകതയുള്ളതാണ് കൂത്ത് എന്നാൽ മനസ്സിലാക്കുക. ഉത്സവകാലങ്ങളിൽ മാത്രം നടക്കുന്ന കൂത്ത്. ഈ കൂത്തിനെക്കുറിച്ച് ആധികാരികമായി നമ്മൾ പറയാനുള്ളത് 18 വർഷമായി കൂത്തിൻ്റെ സമയത്തേക്ക് ഉണ്ടാകാറുള്ള ശ്രീമതി രാധാ നങ്ങ്യാരമ്മയാണ്. നമസ്കാരം. നമസ്കാരം. നമ്മളിതിനു മുമ്പും കണ്ടിട്ടുണ്ട്. അപ്പോൾ 18 വർഷമായിട്ട് ഇവിടെയുണ്ട്. അന്ന് വന്നിട്ട് മകത്തിൻ്റെ പ്രാധാന്യം എന്താ, അന്ന് നമ്മൾ മാത്രം ഇവിടെ ഉണ്ടാവും, തങ്ങിയാരും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അതിനെ പറ്റിയിട്ട് ചെറിയതായിട്ട് സംസാരിക്കേണ്ടായിട്ടുണ്ട്. ഇത് ഇപ്പൊ നടന്നത് അങ്കുലിയാംഗം എന്ന് പറയും. അങ്കുലിയാംഗം, അതായത് സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയ ശേഷം വാനരാദികളെ വിട്ടിട്ട് അന്വേഷിപ്പിക്കണ്ടല്ലോ ശ്രീരാമൻ. അതിന് അപ്പൊ തെക്ക് ഭാഗത്തേക്ക് പോയതായ ഹനുമാന്റെ കയ്യിലാണ് ആ അങ്കുലിയകം എന്ന് പറഞ്ഞാൽ ചൂടാർ മോതിരത്തിലാണ് അങ്ങനെ പറയുക, അത് കൊടുക്കുകയാണ് അടയാളവാക്കി. അതായത് ഞാൻ ശ്രീരാമൻ്റെ അടുക്കൽ നിന്ന് തന്നെ വരികയാണെന്നുള്ളത് സീതയ്ക്ക് മനസ്സിലാവണം, അതിന് വേണ്ടിയിട്ടാണ് കൊടുത്ത് വിടുകയാണ്. അപ്പം അവിടെ ചെന്ന് ദേവിയെ കണ്ട് ചൂടാരത്നം കൊടുത്ത് ഉദ്യാന ഭഞ്ജനം കഴിഞ്ഞ് തിരിച്ച് ഹനുമാൻ ഇവിടെ വന്ന് മറ്റ് വാനരന്മാരോട് കൂടിയിട്ട് ഭഗവാന്റെ അടുക്ക വന്ന് ദേവിയെ കണ്ടു എന്ന് പറയുന്ന ഭാഗമാണ് ഇവിടെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു 15 ദിവസം കൊണ്ടാണ് ഇവിടെ ചെയ്യുക. അത് മറ്റ് ക്ഷേത്രങ്ങളിൽ, ചില ക്ഷേത്രങ്ങളിൽ 12 ദിവസം കൊണ്ട്, ചില എന്നല്ല മിക്കവാറും 12 ദിവസം കൊണ്ട് കഴിക്കും. മാടായിക്കാവിലാണെങ്കിൽ അത് 15 ദിവസം എടുക്കും. അങ്ങനെ കുറച്ചൊരു വ്യത്യാസമുണ്ട്. ശ്രീരാമ ക്ഷേത്രമുണ്ട് വടക്ക് നാലമ്പലത്തിൽ, തൃപ്രയാറ് 12 ദിവസം കൊണ്ടാണ് കഴിക്കുക. അത് മത്തവിലാസം കൂത്ത് എന്നാണ് അതിന് പറയാം. അത് സന്തതി ഉണ്ടാവാൻ, ഐശ്വര്യത്തിന്, ജോലി സാധ്യത, വിവാഹം നടക്കാൻ, എല്ലാത്തിനും വളരെ നല്ലതാണ്, വളരെ പ്രധാനമാണ് കുട്ടികൾക്ക്. കുട്ടികളുടെ കഥയാണത്. അത് കുട്ടികളെ ഒരു
ബ്രഹ്മചാരിക്ക് ബ്രഹ്മചാരിയെ ഹതം വധിക്കുകയാണ്, അബദ്ധത്താൽ പറ്റുകയാണ് ഒരു ബ്രാഹ്മണന്. അപ്പോൾ ആ പാപം തീരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനോട് ശിവസേവ ചെയ്ത് നടന്നോളാൻ ഒരു അനുഗ്രഹിച്ചു കൊടുക്കുകയാണ്. അതാണ് ആ അതാണ് ഇവിടെ നടക്കുന്ന ആ ചടങ്ങ്. ഇതിപ്പോൾ സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥന നടത്തുന്നത്. പിന്നെ അതുപോലെ ഒരു പ്രധാന കാര്യം ഇവിടെ ഇപ്പോൾ പൂത്ത് നടക്കുമ്പോൾ ഒപ്പിരിക്കുന്ന നങ്ങാരമ്മക്കുള്ള ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാത്ത സമയത്ത് ഇവിടെ ഇരിക്കാനുള്ള അവകാശം അതെങ്ങനെയാണ്? അത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാം. എങ്ങനെയാണ് ഇവിടെ ഇരിക്കുക? അത് ഇരിക്കുന്ന അത് കയ്യാലയ്ക്കകത്തേ ഇരിക്കുള്ളൂ. ഇതിന് അകത്തേ ഇരിക്കാവൂ എന്നാണ്. ശരിക്ക് മനുഷ്യരാണല്ലോ, അകത്തേ ഇരിക്കുള്ളൂ. കുളിച്ച് ശുദ്ധമായിട്ട് അവിടെ ഇരിക്കും. ആ സമയത്ത് മാത്രം ഇവിടെ കാലത്ത് ഇവിടെ ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ തേവരെ ഉണ്ടാവും, കൂത്തുണ്ടാവും, തേവരെ പോയി തൊഴണം. അത് കഴിഞ്ഞാൽ പിന്നെ തിരുവഞ്ചിറയിലേക്ക് ഇറങ്ങില്ല. സാധാരണ തന്നെ ഞങ്ങൾ ഇറങ്ങില്ല ആരും തൊഴാനല്ലാതെ. വൈകുന്നേരം അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേവരെ പോയി തൊഴുതു വരണം. അതിനുള്ള അത് അത് അതെ ആ ഒരു ചടങ്ങുള്ളത് കൊണ്ടാണ് ഇവിടെ നങ്ങിയാരി വേണം. അത് ശ്ലോകമുണ്ട് 10-36 അത് നിർബന്ധമായിട്ട് ചൊല്ലണം. ഈ തിരുവഞ്ചിറ രുദ്രച്ചിറ എന്ന് പറയുന്നതുകൊണ്ടാണ് പുസ്തകത്തിൽ സ്ത്രീകൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ലാന്ന് ഇങ്ങനെ ചില നിഷ്കർഷങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. സ്ത്രീകൾ അവരുടെ മനസ്സിന് താങ്ങാനാകുന്നതിനും അപ്പുറത്തുള്ള ശക്തി വിശേഷങ്ങളെ കാണേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ടും അങ്ങനെ കാണേണ്ടി വന്നേക്കാം എന്ന വിശ്വാസമുള്ളത് കൊണ്ടും ഒക്കെയാണ് ഇത്തരത്തിൽ നിഷ്കർഷ കൊട്ടിയൂർ ഉത്സവത്തിന് മാത്രം വെച്ചിട്ടുള്ളത്. ഓരോ ഭക്ത മനസ്സിലും നമശിവായ മന്ത്രങ്ങൾ അലയടിക്കുന്നു. നാം ഇതാ കൊട്ടിയൂരിലെ ശിവേലിക്ക് അത്യത്ഭുതം നിറയുന്ന അതിദിവ്യമായ ശിവേലിയുടെ ദൃശ്യങ്ങൾക്ക് സാക്ഷിയാവാൻ പോവുകയാണ്. ശിവേലിക്ക് വേണ്ടി ആദ്യം രണ്ട് ആനകൾ പുറത്തു നിന്ന് തിരുവഞ്ചിറയിലേക്ക് വന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞു. ഇനിയാണ് ശിവേലിയുടെ മേളങ്ങൾ മുഴങ്ങാൻ പോകുന്നത്. പ്രത്യേകതയുള്ള ശിവേലി. ഈ ശിവേലി സമയത്ത് ഒരു തുള്ളിയെങ്കിലും മഴ പെയ്യാതെ ഇരിക്കില്ല. തൊട്ടു മുന്നേ ഒന്ന് മഴ പെയ്ത് തീർന്നതേയുള്ളൂ. ഇപ്പോഴൊന്നും മഴ ശമിച്ചു നിൽക്കുകയാണ്. പക്ഷെ തീർച്ചയായും ഭഗവാൻ വലം വെച്ച് വരുമ്പോൾ മഴ, അത് പെയ്യുന്ന മഴ, പ്രകൃതിയുടെ മഴ, ഭക്തിയുടെ മനസ്സിൽ പ്രാർത്ഥനകളുടെ മഴ, പിന്നെ ഭക്തിയോടുകൂടി വന്നു നിൽക്കുന്നവരുടെ മനസ്സിലും കണ്ണിലും പെയ്യുന്ന മഴ, എല്ലാം ഓരോ ആചാരങ്ങളും വ്യക്തമായി തന്നെ കണ്ട് മനസ്സിലാക്കാൻ നമുക്ക്. കാഴ്ചകൾ പൊന്നു ശിവേലിയുടേതാണ്. പൊന്നു ശിവേലിക്കാണ് കുംഭവും ഇതുപോലെയുള്ള പൂജയ്ക്കുള്ള എല്ലാ പാത്രങ്ങളും ഇതുപോലെ തന്നെ പൂജാതി കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നവർ കൊണ്ടുവന്ന് വലം വെക്കുന്നത്. മാത്രമല്ല രോഹിണി ആരാധനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചടങ്ങുകളുമാണ് നാം കാണുന്നത്. അതായത് എല്ലാ വസ്തുക്കളും, ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ശുദ്ധമാണ് എന്ന് ബോധ്യപ്പെടുകയാണ് നമുക്കിതിലൂടെ. പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, കലശമാടുന്നതെല്ലാം തന്നെ വ്യക്തമായി പ്രാർത്ഥനയോടുകൂടി ഭഗവത് സ്പർശം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്ന സങ്കല്പത്തോടു കൂടി ആരാധിക്കുകയാണ്. ആരാധനയുടെ കാഴ്ചകൾ, വിശ്വാസത്തിൻ്റെ കാഴ്ചകൾ, മഴ നനയുന്ന കാഴ്ചകൾ. ാണ് ഈ എഴുന്നള്ളിക്കുന്നത്. ജലത്തിൽ സ്പർശം നിൽക്കുന്ന ഗജവീരൻ ഈ തിടമ്പിനെ എഴുന്നള്ളിക്കുന്നു. ഭക്തിഭാവങ്ങളെ അറിഞ്ഞുകൊണ്ട് നാം കേരളത്തിൻ്റെ എല്ലാ പ്രത്യേകതകളെയും, പ്രകൃതിയെ പൂജിക്കേണ്ടതിൻ്റെ പ്രത്യേകതകളെ മനസ്സിലാക്കുകയാണ്. ഇവിടെ കൊട്ടിയൂരപ്പൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ശിവേലി വന്നാൽ തീർച്ചയായും മഴ പെയ്യുമെന്ന്. ഭഗവാന് എപ്പോഴാണോ ആന പുറത്തേക്ക് എഴുന്നള്ളിച്ചത് അപ്പോഴേക്കും മഴ പെയ്യുവാൻ തുടങ്ങി. ഈ മഴ ഇനി ശിവേലി തീരുന്നത് വരെയും ഉണ്ടാകും. ഒരു തുള്ളിയായിട്ടാണെങ്കിലും അതൊരു പെരുമഴയായിട്ടാണെങ്കിലും മഴ പെയ്യും എന്നുള്ളതിന് നിർബന്ധമാണ്. അത് തീർച്ചയായും ഇവിടെ പെയ്തിരിക്കുകയും ചെയ്യും. ദേവിയുടെ ബിംബവും ഇതുപോലെ തന്നെ അമ്മാറക്കലിൽ നിന്ന് ദേവിയുടെ ബിംബവും ഇതുപോലെ തന്നെ അടുത്ത ആനയുടെ പുറത്ത് എഴുന്നള്ളിച്ച് ആ ദേവിയുടെ തിടമ്പേറ്റ ആനയും ഇതിനോടൊപ്പം തന്നെ വലം വയ്ക്കുന്നുണ്ട്. അതായത് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരമേശ്വരനും ശ്രീ പാർവതിയും, സതീദേവിയും പരമേശ്വരനും ഇവിടെ ഭക്തദർശനം അരളിക്കൊണ്ട് ശിവേലിക്ക് വലം വെച്ചുകൊണ്ട് എല്ലാം പ്രകൃതിയിലെല്ലാം ഏറ്റവും മംഗളമായി തന്നെ നടക്കുന്നുവോ എന്ന് വീക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ്. Thank you.
രാമായണ പുണ്യം വിതറുന്ന കർക്കിടക മാസ സന്ധ്യകളെ ഭക്തി സാന്ദ്രമാക്കാൻ രാമ 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 പാഹി മാ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാ ലൗകിക ജീവിതത്തിൽ രാമായണത്തിന്റെ പ്രസക്തി രാമായണ വിചാരവുമായി പ്രശസ്ത നോവലിസ്റ്റും ചിന്തകനുമായ ശ്രീ സി രാധാകൃഷ്ണൻ. സകലാഭീഷ്ട സിദ്ധിയാണ് രാമായണത്തിന്റെ ഫലശ്രുതി. നമ്മുടെ എല്ലാ അഭീഷ്ടങ്ങളും രാമായണ പാരായണത്തിലൂടെ സാധിക്കാം എന്നാണ് അതിന്റെ അർത്ഥം. ഈ കർക്കിടക സന്ധ്യകളെ വിശുദ്ധമാക്കാൻ രാമായണ മാസ പ്രത്യേക സന്ധ്യാദീപം ദിവസവും വൈകുന്നേരം 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. പെരുമാൾക്ക് സ്വർണം, വെള്ളി എന്നീ പാത്രങ്ങളിൽ മാത്രമേ പൂജാതി കാര്യങ്ങൾ നടത്താവൂ എന്ന് വിശ്വാസമുണ്ട്. ആ പാത്രങ്ങളാണ് എഴുന്നള്ളിക്കുന്നതെന്ന് പറഞ്ഞുവല്ലോ. ഇവിടെ ഉത്സവ നാളുകളിൽ എല്ലാ ദിവസവും നിത്യപൂജയുണ്ടെങ്കിൽ 4 ദിവസമാണ് ആരാധനയുള്ളത്. തിരുവോണത്തിൻ്റെ അന്നും രേവതി, അഷ്ടമി, പിന്നെ രോഹിണി ആരാധന. ഇന്ന് രോഹിണി ആരാധനയുടെ ദൃശ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള സൗഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. രോഹിണി ആരാധനയ്ക്ക് മറ്റൊരു പ്രത്യേകതയുള്ളത് ഈ ദിവസം മണിത്തറ മണിത്തറ എന്നാൽ മൂർത്തിയിരിക്കുന്ന പ്രധാന തറയാണ്. ആ മണിത്തറയിൽ കുറുമാത്തൂർ നമ്പൂതിരി ആലിംഗന പുഷ്പാഞ്ജലി നടത്തിയതിനു ശേഷമാണ് ഇവിടെ രോഹിണി ആരാധന നടക്കുന്നത്. രോഹിണി ആരാധനയുടെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. ഓരോ ദിവസത്തിനും ഓരോരോ പ്രത്യേകതകൾ നാം എത്തുന്നതിനനുസരിച്ച്. ഇതിനു മുൻപ് നാം കൊട്ടിയൂർ എത്തുന്ന സമയത്ത് കൊട്ടിയൂരിലെ മറ്റൊരു ആഘോഷവേളയിലാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ അന്ന് നാം കണ്ട ചടങ്ങുകൾ വ്യത്യസ്തമായിരുന്നു. ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ വ്യത്യസ്തമായ ചടങ്ങുകളും ആരാധനാ സമ്പ്രദായങ്ങളും ഒക്കെ കൊട്ടിയൂരിലുണ്ട്. Thank you.
രോഹിണി ആരാധനയിലെ ശിവേലി പൂർത്തിയായി. ഈ ശിവേലിക്ക് ശേഷം പിന്നീട് ആനവൂട്ട് നടത്തുകയാണ് ഇവിടെ. ഒരു ശിവേലിക്കെങ്കിലും, കൊട്ടിയൂരിലെ ഒരു ശിവേലിക്കെങ്കിലും ഭഗവാൻ ബലം വയ്ക്കുന്നത് കാണുവാനായി ഏഴ് ജന്മങ്ങളിലെ പാപങ്ങൾ തീർന്നു എന്നാണ്. വർഷത്തിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം, വൈശാഖോത്സവത്തിൻ്റെ സമയത്ത് മാത്രം നട തുറന്നിരിക്കുന്ന ഈ ക്ഷേത്രഭൂമി എത്രമാത്രം വിശ്വാസങ്ങളെയും തത്വങ്ങളെയും പറഞ്ഞു തരുന്നുവെന്ന് അത് വെറും വാക്കിൽ പറഞ്ഞു തീർക്കാനാകില്ല. ഉത്സവം നടക്കുന്ന സമയത്ത് പാരമ്പര്യ ട്രസ്റ്റിയും പിന്നെ മാത്രമല്ല ഉത്സവത്തിന് മേൽനോട്ടം വഹിക്കുന്ന ചെയർമാനും ഇവിടെ തന്നെ ഉണ്ടാകണമെന്നുള്ളത് നിർബന്ധമാണ്. ഇങ്ങനെ ഏറെ നിർബന്ധങ്ങൾ വളരെ പഴയ കാലത്ത് ചിട്ടപ്പെടുത്തിയത് എങ്ങനെയാണോ അതിൻപടി തന്നെയുള്ള നിഷ്ഠകളും രീതികളും ഇന്നും തുടർന്ന് പോരുന്നു എന്നുള്ളതും, ഇനി ഒരു കാലത്തും അത് മാറ്റം വരാതെ തുടർന്ന് പോരേണ്ടതുണ്ട് എന്നുള്ളതും തിരിച്ചറിയണം ഇവിടെയൊക്കെ. അമ്മാറക്കിലെ അതിവിശിഷ്ടമായൊരു ചടങ്ങ് നടക്കുകയാണ്. ആ ചടങ്ങിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ഇത് ദേവിക്ക് താലി ചാർത്തലാണ്. വഴിപാടായി കൊണ്ടുവരുന്ന താലി ദേവി വിഗ്രഹത്തിൽ ചാർത്തുന്നു. ആ ഒരു പ്രസാദം വാങ്ങിക്കുവാനായി നിരവധി ഭക്തർ നിൽക്കുന്നതും കാണാം. ഇത് നാം നിൽക്കുന്നത് അമ്മാറക്കലിലാണ്. അമ്മാറക്കലിൽ ഓലക്കുടക്ക് കീഴിൽ ഒരു വലിയ ദീപം കത്തി നിൽക്കുന്നുണ്ട് എന്ന് കാണാം. ആ ദീപമാണ് അമ്മയുടെ ചൈതന്യം. പാറപ്പുറത്ത് ഒരു വലിയ ദീപം, അതിനരികിൽ തന്നെ ഉത്സവകാലങ്ങളിലായി അമ്മയുടെ ശിവേലി സമയത്ത് എഴുന്നള്ളിക്കുന്ന ബിംബവുമുണ്ട്. അമ്മാറക്കൽ അമ്മ മറഞ്ഞ പ്രദേശമാണ്. സതീദേവിയുടെ ദേഹത്യാഗത്തിൻ്റെ കഥകളും വിശ്വാസങ്ങളും പുരാണങ്ങളിലൂടെ നാം മനസ്സിലാക്കുമ്പോൾ അമ്മ മറഞ്ഞ പ്രദേശം എന്നത് അമ്മാറക്കലാകുമ്പോൾ അവിടെ സതീദേവിയുടെ സാന്നിധ്യം, ശ്രീ പാർവതീദേവിയുടെ സാന്നിധ്യമാണുള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ എത്തി ഭർത്താവിനെ ഏറെ സ്നേഹിച്ച, ഭർത്താവിനെ ഏറെ ബഹുമാനിച്ച ഭാര്യയായ സതീദേവിയുടെ സാന്നിധ്യമുള്ള ഈ ഭൂമിയിലെത്തി താലി പൂജ നടത്തുന്നത്, ദേവിക്ക് താലി ചാർത്തുന്നതൊക്കെ മംഗളകരമായ ജീവിതാവസ്ഥകൾ ഉണ്ടാക്കുമെന്ന് ഭക്തർക്ക് വലിയ വിശ്വാസമാണ് ഉള്ളത്. മഴയ്ക്ക് ശക്തി കൂടുന്നു. ഈ നനയുന്ന ഓരോ മഴത്തുള്ളികളിലും നമുക്ക് ദേവി ആരാധനയുടെ, പ്രാർത്ഥനയുടെ സ്നേഹമന്ത്രങ്ങളാണ് അറിയുവാനാകുന്നത്. അതുപോലെ തന്നെ സതീദേവിയും പരമേശ്വരനുമായി ഉണ്ടായിരുന്ന സ്നേഹബന്ധത്തിൻ്റെ, പ്രണയത്തിൻ്റെ തീവ്രത, ആ സ്നേഹബന്ധങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത, അതൊക്കെയാണ് നാം കൊട്ടിയൂരിൽ വന്നാൽ കൂടുതലും ചിന്തിക്കുക. സതീദേവി, സതീദേവിയുടെ ആ ദേഹത്യാഗത്തിൻ്റെ സ്മരണകൾ നിലനിർത്തുന്ന അമ്മാറക്കൽ, ഇവിടെ തറയ്ക്കാണ് പ്രാധാന്യം. കൊട്ടിയൂരിലെ എല്ലാ പ്രത്യേകതകളും നാം മനസ്സിലാക്കുക. ഇവിടെ മരത്തിനും കല്ലിനും തറയ്ക്കുമാണ് പ്രാധാന്യം. വിഗ്രഹരൂപങ്ങൾക്കോ പിന്നീട് മനുഷ്യനിർമ്മിതമായി ഉണ്ടാക്കി വന്ന ഒന്നിനുമോ അല്ല, പ്രകൃതിക്കാണ് ഏറ്റവും പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ തറയിൽ സതീദേവിയുടെ ദേഹത്യാഗം ചെയ്തു, അല്ലെങ്കിൽ സതീദേവി മറഞ്ഞു എന്ന് വിശ്വസിക്കുന്ന, അമ്മ മറഞ്ഞു എന്ന് വിശ്വസിക്കുന്ന അമ്മാറക്കല്ലും തറയ്ക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് തറയിലേക്കാണ് കൂടുതലും പണവും മറ്റുമൊക്കെ വലിച്ചെറിയുന്നത്. ഇവിടെ എത്ര ഭണ്ഡാരം വെച്ചാലും ഈ തറയോടുള്ള ഭക്തി കാരണം, അത്തരത്തിൽ ഒരു വിശ്വാസത്തെ കൂടുതൽ അറിഞ്ഞുകൊണ്ട് ആ തറയോടുള്ള ഭക്തി കാരണം തറയിൽ തന്നെ നാണയങ്ങളോ പണമോ ഒക്കെ നിക്ഷേപിക്കുന്ന കാഴ്ചകളും നാം കാണും. സവിതുർ വരേ